കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ ഹൃദ്രോഗ വിഭാഗം പണി മുടക്കിയിട്ടിപ്പോൾ ഒരു വർഷം കഴിയാറായി. മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിഭാഗത്തിലെ തിരക്ക് ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബീച്ച് ഹോസ്പിറ്റലിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ സർക്കാർ ചെയ്തിരുന്നത്. 14 ബെഡുകളുള്ള ഒരു വാർഡ്, ഒരു കാത്ത ലാബ്, എക്കോ ലാബ്, ICU എന്നിവയാണ് അവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. എന്നാൽ ICUയിലെ അടക്കം AC കേടായിട്ട് കാലങ്ങളായി. AC ഇല്ലാത്തത് കൊണ്ട് തന്നെ ജനലും വാതിലൊക്കെ തുറന്നിട്ടിട്ടാണ് ICUയിലെ ആളുകളെ ചികിത്സിക്കുന്നത്. ഹൈ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്ന് ആലോചിക്കണം, പക്ഷെ വേറെ വഴിയില്ല. അതുപോലെ തന്നെ ബീച്ചിന്റെ അടുത്തായതുകൊണ്ട് കടൽക്കാറ്റേറ്റ് എല്ലാ ഉപകരണങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തുരുമ്പ് പിടിച്ച് വൃത്തികേടായിക്കൊണ്ടിരിക്കുകയാണ്. വാർഡിൽ തന്നെ ചികിത്സയ്ക്കായിട്ട് വരുന്ന രോഗികളെ മാക്സിമം പറഞ്ഞു വിടുകയാണ് അത്ര ഡോക്ടർമാരും ബാക്കി അധികൃതരും ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ആളുകളെ ചികിത്സിച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇവർ ഉത്തരം പറയണമല്ലോ എന്നതുകൊണ്ടാണ്. ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും പരാതി കൊടുത്ത് 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 മടുത്തു എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല പോലും. 100+ രോഗികളാണ് ഇത് കേടായി കിടക്കുന്നത് കൊണ്ട് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഈ കേരളത്തിൽ. ഇവരൊന്നും തന്നെ ഒരു പ്രൈവറ്റിൽ പോയിട്ട് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആ ഒരു സർജറി ചെയ്യാനായിട്ടുള്ള സാമ്പത്തിക കഴിവില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഇവർ അവരുടെ ഊഴം കാത്ത് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുന്നത്, മരിക്കാതെ ജീവിച്ചിരിക്കാനുള്ള ഒരു കൊതി കൊണ്ട്. നിങ്ങൾ മന്ത്രിമാർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വിദേശത്ത് പോയി ചികിത്സിക്കാം, അതുവരെ ഇവിടുത്തെ ഗവൺമെന്റിന്ന് നിങ്ങൾക്കുള്ള അലവൻസ് മറ്റൊന്ന് മറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതിയെടുക്കും. നിങ്ങളുടെ കാര്യം എല്ലാം സുഖമായിട്ട് നടക്കും. ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട സാധാരണക്കാർ, ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഞങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്യണം? ഞങ്ങൾക്കൊന്നും ജീവിക്കണ്ടേ? ഞങ്ങളൊക്കെ ഇങ്ങനെ മരിച്ചു പോയാൽ മതിയോ? ഞങ്ങളെപ്പോലുള്ള മണ്ടന്മാരുണ്ടെങ്കിലും നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യാനും നിങ്ങൾ ഇങ്ങനെയൊക്കെ കയറി അധികാരത്തിൽ ഇരിക്കാനും പറ്റുള്ളൂ. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ഈ പാവങ്ങൾക്ക് വേണ്ടി